നമസ്കാരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പുരസ്കാര പ്രഖ്യാപനം. സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് മികച്ച അഭിനേതാക്കളെയും ചിത്രത്തെയും സാങ്കേതിക വിദഗ്ധരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ പ്രഖ്യാപിക്കും. അതേസമയം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പുറത്തുവിടാനിരിക്കെ പ്രമുഖർക്കെതിരെയുള്ള മൊഴികൾ റിപ്പോർട്ടിലുണ്ടെന്ന് സൂചനയുണ്ട്. കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രധാന ഭാഗത്ത് പ്രശ്നമില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ട് എന്നാണ് സൂചന. പ്രമുഖരായ ചിലർക്കെതിരെ സിനിമാരംഗത്തെ വനിതകൾ നൽകിയ മൊഴിയും രേഖകളും ഈ ഭാഗത്തുണ്ട്. അതിൽ എത്രത്തോളം പുറത്തുവരും എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർ വിവാദങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് നൽകാൻ എഡിറ്റഡ് രൂപം സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഉത്തരവിട്ടെങ്കിലും റിപ്പോർട്ടിലെ 96 പാരഗ്രാഫും, അതായത് പേജ് 49, 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും പുറത്തുവിടരുത് എന്ന് വ്യക്തമാക്കിയിരുന്നു. 2019 December 31 മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പിംഗുകളും സമർപ്പിച്ചു. കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമാ മേഖലയിലുണ്ടെന്ന കണ്ടെത്തൽ ബന്ധപ്പെട്ടവരുടെ സാക്ഷ്യപത്രമടക്കം ഉൾക്കൊള്ളിച്ചു. ഇതൊക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. പല സിനിമാ പ്രമുഖരുടെയും പേരുകൾ ഉൾപ്പെട്ടതോടെ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. വിവരാവകാശ പ്രകാരവും നിയമസഭയിലും റിപ്പോർട്ടിന് വിലക്ക് ഏർപ്പെടുത്തി. വിവരാവകാശ കമ്മീഷന് പോലും റിപ്പോർട്ട് കൈമാറാൻ തയ്യാറാകാതെ വന്നതോടെ സിവിൽ കോടതിയുടെ അധികാരത്തോടെ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ പിടിച്ചെടുത്തു. വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ ഉത്തരവിട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വിവാദങ്ങളും ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രമുഖരായ പല സിനിമാ പ്രവർത്തകരുടെയും പെരുമാറ്റവും രീതിയും ഒക്കെ തന്നെ പല വനിതാ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. അത് സംബന്ധിച്ച് പല പ്രമുഖരുടെയും പേരുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവരുന്നത് എന്നും വിവാദമുണ്ട്. ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇത്തരത്തിൽ എഡിറ്റഡായി പുറത്തുവരുന്നത് ശരിയല്ല എന്ന് പലരും പറയുന്നുമുണ്ട്. സാംസ്കാരിക പ്രവർത്തകരും അതുപോലെയുള്ള വിവരാവകാശ പൊതുപ്രവർത്തകരുമൊക്കെ തന്നെ ഇത്തരം നടപടികൾക്ക് തുടക്കം മുതൽ തന്നെ എതിരായിരുന്നു. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിട്ട് അതിൽ വ്യക്തമായ നടപടി സ്വീകരിക്കണം, അതിനുവേണ്ടി സർക്കാർ മുൻകൈയെടുക്കണം, സാംസ്കാരിക വകുപ്പും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം എന്നുള്ള ആവശ്യം തുടക്കം മുതലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. നാളെ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവരിക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനിയുണ്ടാകുന്ന വിവാദങ്ങളും ചർച്ചകളുമൊക്കെ തന്നെ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ പലതും സ്ത്രീവിരുദ്ധവും അത്തരത്തിൽ സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റാത്തതുമാണ്. വിവേചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.